നമസ്കാരം, മലയാള വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. കാട്ടുപോത്തിനെ വെടിവെച്ചുകൊന്ന ഇറച്ചിയുമായി കടന്ന ആറംഗ സംഘത്തിൽ രണ്ടുപേരെ വനപാലകർ അറസ്റ്റ് ചെയ്തു. മുഖ്യപ്രതി വഴിക്കടവ നാരക്കാവ സ്വദേശി ഇക്ബാൽ ഉൾപ്പെടെ നാല് പേർ ഒളിവിൽ. 60 കിലോയോളം ഇറച്ചിയും പോത്തിന്റെ അവശിഷ്ടങ്ങളും കണ്ടെടുത്തു. നവകേരള സദസ്സിന് മുന്നോടിയായി ആദിവാസി ഭൂസമരത്തിന് പരിഹാരം കാണാനുള്ള ഡെപ്യൂട്ടി കളക്ടറുടെ ശ്രമം പരാജയപ്പെട്ടു. നവകേരള സദസ്സിൽ പരാതി നൽകുന്നത് കുരങ്ങിന്റെ കയ്യിൽ പൂമാല കൊടുക്കുന്നത് പോലെയെന്ന് ആദിവാസി ഭൂസമര നായിക ബിന്ദു വൈലാശേരി. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിൽ നടക്കുന്ന നവകേരള സദസ്സിന് നിലമ്പൂർ മണ്ഡലത്തിൽ ഒരുക്കങ്ങൾ പുരോഗമിക്കുന്നതായി സംഘാടക സമിതി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. പരിപാടിയുടെ അവസാനവട്ട ഒരുക്കങ്ങൾ സംഘാടക സമിതി ഭാരവാഹികൾ വിലയിരുത്തി. യുവാവിനെ നഗ്നനാക്കി മർദ്ദിച്ച വീഡിയോ എടുത്ത ഭീഷണിപ്പെടുത്തി പണം തട്ടിയെടുത്ത കേസിൽ ഒരാൾ കൂടി പോലീസ് പിടിയിൽ. നിലമ്പൂർ ചന്തക്കുന്ന മയ്യന്താനി കുന്നുമ്മൽ വീട് ശ്രീജിത് ലാലിനെയാണ് എടക്കര പോലീസ് അറസ്റ്റ് ചെയ്തത്. ആദിവാസി യുവാവിനെ പുഴയോരത്തെ മരത്തിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. ചാലിയാർ പഞ്ചായത്തിലെ വാളംതുട ആദിവാസി കോളനിയിലെ അമ്പലപ്പറമ്പിൽ അനൂപിനെയാണ് കുറുവൻപുഴയുടെ തീരത്ത മരക്കൊമ്പിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. വാർത്തകൾ വിശദമായി. കാട്ടുപോത്തിനെ വെടിവെച്ചുകൊന്ന ഇറച്ചിയുമായി കടന്ന ആറംഗ സംഘത്തിൽ രണ്ടുപേരെ വനപാലകർ അറസ്റ്റ് ചെയ്തു. മുഖ്യപ്രതി വഴിക്കടവ നാരേക്കവ സ്വദേശി ഇക്ബാൽ ഉൾപ്പെടെ നാല് പേർ ഒളിവിൽ. പ്രതികളുടെ വീടുകളിൽ നടത്തിയ പരിശോധനയിലും പ്രതികളുമായി കരുളായി എട്ടു കണ്ണി ഭാഗത്ത് നടത്തിയ പരിശോധനയിലുമായി 60 കിലോയോളം ഇറച്ചിയും പോത്തിന്റെ അവശിഷ്ടങ്ങളും കണ്ടെടുത്തു. മൂത്തേടം കൽക്കുളം സ്വദേശി മലപ്പുറവൻ അബ്ദുൾ അസീസ്, കൽക്കുളം തീക്കടി പുതിയകളം വിനോദ് എന്നിവരെയാണ് കരുളായി റേഞ്ച് ഓഫീസർ മുജീബ് റഹ്മാൻ, ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസർ അംജിത് എന്നിവരുടെ നേതൃത്വത്തിലുള്ള വനപാലകർ അറസ്റ്റ് ചെയ്തത്. പ്രതികളെ നാളെ മഞ്ചേരി വനം കോടതിയിൽ ഹാജരാക്കും. മുഖ്യപ്രതി ഇഖ്ബാലിന്റെ തോക്കുപയോഗിച്ചാണ് 23 രാത്രി കാട്ടുപോത്തിനെ വെടിവെച്ചതെന്ന് പ്രതികൾ മൊഴി നൽകി. വേട്ടയാടി പിടിക്കുന്ന മൃഗങ്ങളുടെ ഇറച്ചി വിൽപ്പന നടത്തുകയാണ് പതിവെന്നും പ്രതികൾ മൊഴി നൽകി. കൽക്കുളം സ്വദേശികളാണ് പിടികിട്ടാനുള്ള മറ്റു പ്രതികൾ. ഇറച്ചി കടത്താൻ ഉപയോഗിക്കുന്ന കാർ, ടോർച്ച്, വെട്ടുകത്തി, ഇറച്ചി തൂക്കുന്ന ത്രാസ് എന്നിവയും പിടിച്ചെടുത്തിട്ടുണ്ട്. നവകേരള സദസ്സിന് മുന്നോടിയായി ആദിവാസി ഭൂസമരത്തിന് പരിഹാരം കാണാനുള്ള ഡെപ്യൂട്ടി കളക്ടറുടെ ശ്രമം പരാജയപ്പെട്ടു. നവകേരള സദസ്സിൽ പരാതി നൽകുന്നത് കുരങ്ങിന്റെ കയ്യിൽ പൂമാല കൊടുക്കുന്നത് പോലെയെന്ന് ആദിവാസി ഭൂസമര നായിക ബിന്ദു വൈലാശേരി. ഭൂരഹിത ആദിവാസി കുടുംബങ്ങളിൽ സ്ഥലം കിട്ടാത്തവരുണ്ടെങ്കിൽ വീണ്ടും അപേക്ഷ നൽകാമെന്നും സ്ഥലം ലഭ്യമാക്കുമെന്നും ഡെപ്യൂട്ടി കളക്ടർ ഡോക്ടർ ഒ ജെ അരുൺ, നിലമ്പൂർ തഹസിൽദാർ എം പി സിന്ധു എന്നിവർ അറിയിച്ചു. നിലമ്പൂർ പട്ടികവർഗ ഓഫീസിൽ ഊരുകൂട്ടം വഴി അപേക്ഷ നൽകിയവരുടെയും അതിൽ ഭൂമി അനുവദിച്ചവരുടെയും തഴയപ്പെട്ടവരുടെയും ലിസ്റ്റ് സമരനായിക ബിന്ദു വൈലാശേരി ആവശ്യപ്പെട്ടെങ്കിലും ഡെപ്യൂട്ടി കളക്ടർ അതിന് വ്യക്തമായ മറുപടി നൽകിയില്ല. 663 ആദിവാസി കുടുംബങ്ങൾക്ക് പട്ടയം നൽകുമെന്ന് പറയുമ്പോൾ അത് സർക്കാരിന്റെ ഔദാര്യമല്ലെന്നും ബിന്ദു വൈലാശേരി പറഞ്ഞു. വർഷങ്ങളായി ആദിവാസികൾ നടത്തിയ സമരപോരാട്ടത്തിന്റെ ഫലമായാണ് വനം വകുപ്പ് ആദിവാസി കുടുംബങ്ങൾക്ക് നൽകുവാൻ പതിച്ചു നൽകിയ ഭൂമി ആദിവാസികൾക്ക് നൽകാൻ നടപടി തുടങ്ങിയത്. ഇന്ന് കിട്ടും നാളെ കിട്ടും പട്ടയമെന്ന് പറഞ്ഞു തുടങ്ങിയിട്ട് കാലങ്ങളായി. 200 ദിവസമായി ആദിവാസി സമൂഹത്തിലെ ഭൂരഹിത കുടുംബങ്ങൾക്ക് 1 ഏക്കർ ഭൂമി വീതം ലഭിക്കാനാണ് താൻ സമരം ചെയ്യുന്നത്. ആവശ്യം സർക്കാർ അംഗീകരിക്കും വരെ സമരം തുടരും. മുഖ്യമന്ത്രി പിണറായി വിജയനും മന്ത്രിമാരും പങ്കെടുക്കുന്ന നവകേരള സദസ്സിൽ പരാതി നൽകില്ല. കുരങ്ങന്റെ കയ്യിൽ പൂമാല കൊടുത്തതുപോലെയായി പരാതി മാറും. നവകേരള സദസ്സുകൾക്കായി പന്തൽ കെട്ടുന്ന പണമുണ്ടെങ്കിൽ പാവപ്പെട്ട ആദിവാസി കുടുംബങ്ങൾക്കുൾപ്പെടെ പാവപ്പെട്ടവർക്ക് വീട് നിർമ്മിച്ച് നൽകുവാൻ കഴിയും. ആദിവാസികളോട് ഇരട്ട നീതിയാണ് സംസ്ഥാന സർക്കാരിനുള്ളത്. തിരുവനന്തപുരത്തും പാലക്കാടും കണ്ടത് ഇതാണ്. നവകേരള സദസ്സിന് ആളെ കൂട്ടാൻ 30 വാഹനങ്ങൾ കോളനികളിലെത്തും. സ്വമേധയാൽ ഒരു ആദിവാസി പോലും നവകേരള സദസ്സിന് എത്തില്ലെന്നും അവർ പറഞ്ഞു. തിരുവനന്തപുരം പോയി വരെ ഞാൻ സമരം ചെയ്തിട്ടുണ്ട്. അങ്ങനെ അറിയോ, അങ്ങനെയൊക്കെ നടന്നിട്ട് എവിടെ എവിടെ എത്താത്ത കാരണം നിങ്ങൾ ഈ പറയുന്ന ഈ അപേക്ഷകളുണ്ടല്ലോ, അത് ഞാൻ ഇവര് എന്റെ അടുത്ത അപേക്ഷ പറഞ്ഞ ഒരുത്തൻ എന്റെ അടുത്തേക്ക് വരില്ല. കാരണം എന്താ അറിയോ, ഇതൊക്കെ ഞാൻ കൊടുത്ത് 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 മടുത്തിട്ട് അന്ന് ഞാൻ എന്റെ ജീവൻ വരെ പോയാലും എനിക്ക് പ്രശ്നമല്ല എന്ന് എന്നൊക്കെ ദാർഢ്യത്തോടെ ഞാൻ അവിടെ ഇരിക്കുന്നതിന്റെ കാരണം എന്താ അറിയോ, നിങ്ങളിപ്പോ ഈ പറഞ്ഞ അപേക്ഷകള് കൊടുത്ത് 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 മടുത്തിട്ടാണ് ഇവിടെ ഇരിക്കുന്നത്.
ഈ അപേക്ഷ കൊടുക്കാനും ഈ ഭൂമികള് കിട്ടാനും എങ്ങനെയാണോ ഇതിന്റെ പേരിൽ ആൾക്കാർ പ്രവർത്തിച്ചതെന്ന് നിങ്ങൾക്ക് അറിയില്ല, ജനങ്ങൾക്ക് അറിയില്ല, ഈ ഓരോ ആദിവാസികൾക്കും അറിയില്ല. ഇവിടെ ഇരിക്കണമെന്നറിയാം, ആരെങ്കിലും അട്ടിപ്പിടിച്ച് അപേക്ഷ കൊടുക്കാനല്ല. ഞാനിവിടെ ഇരിക്കുന്ന എന്റെ സമുദായത്തിന് കഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ഒരു സെന്റെങ്കിലും ഒരു സെന്റ് ഭൂമി കിട്ടണം പറഞ്ഞാണ് നിൽക്കണേ. അപ്പൊ ഇത് അറിയാനുള്ള ഒരു അവകാശം കൂടി എനിക്കുണ്ട്. ഇത് ആരെയാണ് നിങ്ങൾക്ക് പുറത്താക്കിയത്? എന്ത് വെരിഫിക്കേഷൻ ആണ് നിങ്ങൾ നടത്തിയത്? എവിടെയാണ് നിങ്ങൾ നിങ്ങൾക്ക് എന്താ പറ്റിയെന്നുള്ള അറിയാനുള്ള അവകാശം എനിക്കുണ്ട്. അതും കൂടി എനിക്കറിയണം. 200 ദിവസമായി ഭൂമിക്ക് വേണ്ടി സമരം ചെയ്യുന്ന ആദിവാസികളെ കാണുവാൻ LDFന്റെ ഒരു MLA പോലും എത്തിയില്ല. അരമണിക്കൂറിലേറെ സമരക്കാരെ അനുനയിപ്പിക്കുവാൻ ഡെപ്യൂട്ടി കളക്ടർ ശ്രമിച്ചുവെങ്കിലും ഫലമുണ്ടായില്ല. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിൽ നടക്കുന്ന നവകേരള സദസ്സിന് നിലമ്പൂർ മണ്ഡലത്തിൽ ഒരുക്കങ്ങൾ പുരോഗമിക്കുന്നതായി സംഘാടക സമിതി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. പരിപാടിയുടെ അവസാനവട്ട ഒരുക്കങ്ങൾ സംഘാടക സമിതി ഭാരവാഹികൾ വിലയിരുത്തി. പരാതികൾ സ്വീകരിക്കുന്നതിന് 20 കൗണ്ടറുകൾ മെയിൻ വേദിക്ക് തൊട്ടടുത്തായുള്ള ഗൈഡൻസ് സ്കൂളിൽ സജ്ജമാക്കി. സ്ത്രീകൾക്കും ഭിന്നശേഷിക്കാർക്കും പ്രത്യേകം സൗകര്യം ഒരുക്കും. കേരളത്തിന്റെ ചരിത്രത്തിലെ തന്നെ, കേരളത്തിന്റെ മാത്രമല്ല ജനാധിപത്യത്തിന്റെ തന്നെ ചരിത്രത്തിലെ ഏറ്റവും അവിസ്മരണീയമായ ഒരു അനുഭവമാണ് നവകേരള സദസ്സിലൂടെ നാട് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ നവകേരള സദസ്സ് മുഖ്യമന്ത്രിയും കേരളത്തിലെ മുഴുവൻ മന്ത്രിമാരും ചീഫ് സെക്രട്ടറി ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥ സംവിധാനങ്ങളെല്ലാം ഒരുമിച്ച് പങ്കെടുക്കുന്ന അവിസ്മരണീയമായ ഒരു മഹാപരിപാടിയാണ്. 18-ാം തീയതി ആരംഭിച്ച നവകേരള സദസ്സിൻ്റെ മലപ്പുറം ജില്ലയിലെ പരിപാടികൾ 4 ദിവസമായിട്ടാണ് നടക്കുക. നിലമ്പൂർ മണ്ഡലത്തിൽ 30-ാം തീയതി ഉച്ചതിരിഞ്ഞ് 3 മണിക്കാണ് എടക്കര മുണ്ടയിൽ തയ്യാറാക്കിയിട്ടുള്ള നവകേരള സദസ്സിൻ്റെ വേദിയിലേക്ക് മുഖ്യമന്ത്രിയും മന്ത്രിമാരും എത്തിച്ചേരുന്നത്. 500,000 ആളുകളെയെങ്കിലും ആ പരിപാടിയിൽ പങ്കെടുപ്പിക്കുന്നുള്ള പ്രവർത്തനങ്ങളാണ് നിലമ്പൂർ MLA ബഹുമാനായ PV അൻവർ അവരുടെ നേതൃത്വത്തിലുള്ള സംഘാടക സമിതി നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിനാവശ്യമായ വിപുലമായ പ്രചരണ പ്രവർത്തനങ്ങളും സംഘാടനാ പ്രവർത്തനങ്ങളും പൂർത്തീകരിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. വേദിയുടെ മറ്റ് അനുബന്ധ സൗകര്യങ്ങളുടെയും കൗണ്ടറുകളുടെയും എല്ലാം പ്രവർത്തനം അവസാന ഘട്ടത്തിലാണ്. 25,000 ആളുകൾക്കെങ്കിലും അവിടെ ഇരുന്ന് ഈ സദസ്സിൽ പങ്കെടുക്കാനും പരിപാടികൾ വീക്ഷിക്കുന്നതിനുമെല്ലാം കഴിയുന്ന തരത്തിലുള്ള ഇരിപ്പിട സൗകര്യം ഉൾപ്പെടെ എല്ലാവിധത്തിലുള്ള സൗകര്യങ്ങളും അവിടെ ഒരുക്കണം എന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. 25,000 പേർക്ക് ഇരിക്കുന്നതിനായി വിപുലമായ സൗകര്യങ്ങളാണ് എടക്കര മുണ്ടയിൽ സജ്ജമാക്കിയ പ്രത്യേക പന്തലിൽ ഒരുക്കുന്നത്. പരാതികൾ എഴുതി തയ്യാറാക്കുവാൻ പ്രത്യേകം ഹെൽപ്പ് ഡെസ്കുകൾ പ്രവർത്തിക്കും. 500 അടി നീളമുള്ള പന്തലിൽ 200 അടി വീതിയുണ്ട്. 50 അടി നീളവും 32 അടി വീതിയിലുമാണ് സ്റ്റേജ് ഒരുക്കിയത്. പന്തൽ നിർമ്മാണം ഉടൻ പൂർത്തിയാകും. പ്രധാന പന്തലിന് മുൻവശത്തായി ഉച്ചയ്ക്ക് മുൻപ് വരുന്നവർക്ക് ഭക്ഷണം ക്രമീകരിക്കും. ചെറുതും വലുതുമായ വാഹനങ്ങൾക്ക് പാർക്ക് ചെയ്യുവാൻ പ്രത്യേക വളണ്ടിയർമാരെ വിന്യസിച്ച് ക്രമീകരണം ഒരുക്കിയിട്ടുണ്ട്. പൊതുജനങ്ങളുടെ സൗകര്യാർത്ഥം രാവിലെ 11:30 മുതൽ തന്നെ പരാതികൾ സ്വീകരിക്കുന്നതിനുള്ള കൗണ്ടറുകൾ പ്രവർത്തനം തുടങ്ങും. പൊതുപരിപാടികൾ അവസാനിച്ചാലും മുഴുവൻ പരാതികളും സ്വീകരിക്കുന്നതുവരെ കൗണ്ടറുകൾ തുറന്നിരിക്കും. കുടിവെള്ളം, ഈ ടോയ്ലറ്റ് സംവിധാനം ഉൾപ്പെടെ അത്യാവശ്യ സൗകര്യങ്ങളും ഉറപ്പുവരുത്തിയിട്ടുണ്ട്. നവകേരള സദസ്സ് വിജയിപ്പിക്കുന്നതിനായി വിപുലമായ ഒരുക്കമാണ് മലയോര മേഖലയിൽ നടത്തിയത്. നിയോജക മണ്ഡലം, പഞ്ചായത്ത്, വാർഡുതല സംഘാടക സമിതികൾ എന്നിവർ ഉണർന്ന് പ്രവർത്തിച്ചു. 700 വീട്ടുമുറ്റ സദസ്സുകൾ സംഘടിപ്പിച്ചു. വനത്തിനുള്ളിൽ ഉൾപ്പെടെ 21 പട്ടികവർഗ കോളനിയിൽ പ്രത്യേക വീട്ടുമുറ്റ യോഗങ്ങൾ ചേർന്നു. 24 ചുങ്കത്തറ മാർത്തോമ കോളേജിൽ അനുബന്ധ സെമിനാർ സംഘടിപ്പിച്ചു. പ്രചരണത്തിന്റെ ഭാഗമായി എല്ലാ പ്രദേശത്തും നിലമ്പൂർ ഗവൺമെന്റ് കോളേജ് വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ ഫ്ലാഷ് ബോംബ് നടക്കും. 27 വൈകിട്ട് 6:15 മണ്ഡലത്തിലെ വീടുകളിലും പ്രധാന കേന്ദ്രങ്ങളിലും നവകേരള ജ്വാല തെളിയിക്കും. 27 രാവിലെ 10 നിലമ്പൂർ കെനോലി പ്ലോട്ടിൽ ഓപ്പൺ ക്യാൻവാസ് ക്യാമ്പയിൻ നടക്കും. 28 പകൽ 3 യുവജന സംഘടനകളുടെ നേതൃത്വത്തിൽ നിലമ്പൂർ കെനോലി പ്ലോട്ടിൽ നിന്ന് ആരംഭിക്കുന്ന ബൈക്ക് റാലി, സംസ്ഥാന അതിർത്തി പങ്കിടുന്ന വഴിക്കടവ് നാടുകാണി ചുരത്തിലെ 1-ാം വളവിൽ നവകേരള സെൽഫിയോടെ സമാപിക്കും. നിലമ്പൂർ മുനിസിപ്പാലിറ്റിയിൽ വിളംബര റാലി സംഘടിപ്പിച്ചു. 27 മണ്ഡലത്തിലെ എല്ലാ പഞ്ചായത്തിലും വിളംബര റാലികൾ നടക്കും.
ജനപ്രതിനിധി, സർക്കാർ ജീവനക്കാർ, ആശ അംഗനവാടി വർക്കർമാർ തുടങ്ങി സമൂഹത്തിലെ നാനാ വിഭാഗം ജനങ്ങളും അണിനിരക്കും. 28-ന് രാവിലെ 8 മണിക്ക് ചുങ്കത്തറയിൽ നിന്നും എടക്കര പാലം വരെ മാരത്തോൺ സംഘടിപ്പിക്കും. 28-29 തീയതികളിൽ മണ്ഡലത്തിലെ എല്ലായിടത്തും മൈക്ക് അനൗൺസ്മെന്റ് പ്രചരണവും നടക്കും. 30-ന് രാവിലെ 11 മുതൽ പ്രാദേശിക സ്കൂൾ കോളേജ് വിദ്യാർത്ഥികളുടെ പ്രോഗ്രാം സ്റ്റേജിൽ ആരംഭിക്കും. തുടർന്ന് സ്പോൺസേർഡ് പ്രോഗ്രാമും അരങ്ങേറും. മുഖ്യമന്ത്രിയും മന്ത്രിമാരും അടങ്ങിയ ശേഷം വേദിയിൽ മെഗാ ഷോയും അരങ്ങേറും. ജനപങ്കാളിത്തം കൊണ്ട് ജില്ലയിൽ മികച്ച നവകേരള സദസ്സായി മാറുമെന്നും ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. സംഘാടക സമിതി വൈസ് ചെയർമാൻമാരായ ഇ പത്മാക്ഷൻ, ടി രവീന്ദ്രൻ, നോഡൽ ഓഫീസർ ഡോക്ടർ എം സി നിഷിത്, മീഡിയ സബ് കമ്മിറ്റി ചെയർമാൻ കക്കാടൻ റഹീം, വൈസ് ചെയർമാൻ വി കെ ഷാനവാസ്, സംഘാടക സമിതി ഭാരവാഹികളായ എം ടി അലി, പി കെ ജിഷ്ണു, അനീഷ് തടത്തിൽ എന്നിവർ സംസാരിച്ചു. യുവാവിനെ നഗ്നനാക്കി മർദ്ദിച്ച വീഡിയോ എടുത്ത ഭീഷണിപ്പെടുത്തി പണം തട്ടിയെടുത്ത കേസിൽ ഒരാൾ കൂടി പോലീസ് പിടിയിൽ. നിലമ്പൂർ ചന്തക്കുന്ന മയ്യംദാനി കുന്നുമ്മൽ വീട ശ്രീജിത് ലാലിനെയാണ് എടകര പോലീസ് അറസ്റ്റ് ചെയ്തത്. ഇതോടെ കേസിൽ അറസ്റ്റിലായവരുടെ എണ്ണം 4. ചുങ്കത്തറ കൈപ്പിനി പാർട്ടിക്കുന്ന് മാങ്കുന്നുമ്മൽ വീട്ടിൽ മുഹമ്മദ് ബഷീർ, പാലുണ്ട മന്നമ്പരമ്പിൽ വീട്ടിൽ വിഷ്ണു, കലാസാഗർ, എരമംഗലത്തെ വീട്ടിൽ ജിനേഷ് എന്നിവരെ നേരത്തെ എടക്കര പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. നവംബർ 12 കേസിനാസ്പദമായ സംഭവം. പരാതിക്കാരനായ വണ്ടൂർ സ്വദേശി തന്റെ എടക്കരയിലുള്ള സുഹൃത്തിനെ കാണാൻ എത്തിയപ്പോഴാണ് കേസിനാസ്പദമായ സംഭവം ഉണ്ടായത്. കാട്ടിച്ചിറ റബ്ബർ തോട്ടത്തിന് സമീപം സുഹൃത്തുമായി സംസാരിച്ചിരിക്കുന്നതിനിടെ എത്തിയ പ്രതികൾ മർദ്ദിച്ചും ഭീഷണിപ്പെടുത്തിയും മൊബൈൽ ഫോൺ കൈക്കലാക്കി ഡിജിറ്റൽ ഇടപാടിലൂടെ പണം തട്ടിയെടുക്കുകയായിരുന്നു എന്നതാണ് പരാതി. പിടിയിലായ ശ്രീജിത്ത് ലാലാണ് പരാതിക്കാരനെ പ്രലോഭിപ്പിച്ച് സംഭവ സ്ഥലത്തെത്തിച്ചതെന്ന് പോലീസ് പറഞ്ഞു. എടക്കര ഇൻസ്പെക്ടർ എൻ ബി ഷൈജു, സബ് ഇൻസ്പെക്ടർ എം മുഹമ്മദ് റാഫി, ASI വാസുദേവൻ, സീനിയർ CPOമാരായ സി എ മുജീബ്, സുജിത്, അനൂപ്, CPOമാരായ സാബിർ അലി, ഷാഫി മരുദ എന്നിവരാണ് അന്വേഷണ സംഘത്തിൽ ഉണ്ടായിരുന്നത്. ആദിവാസി യുവാവിനെ പുഴയോരത്തെ മരത്തിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. ചാലിയാർ പഞ്ചായത്തിലെ വാളംതോട് ആദിവാസി കോളനിയിലെ അമ്പലപ്പറമ്പിൽ അനൂപിനെയാണ് കുറുവൻപുഴയുടെ തീരത്ത മരക്കൊമ്പിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. 2 ദിവസം മുൻപ് ഇയാളെ കാണാതായിരുന്നു. ഇത് സംബന്ധിച്ച് വീട്ടുകാർ നിലമ്പൂർ പോലീസിൽ പരാതി നൽകിയിരുന്നു. വീട്ടുകാർ തിരച്ചിൽ നടത്തുന്നതിനിടയിൽ ഇന്ന് രാവിലെ 9:15 റോഡിൽ ഒരു ഫയൽ കിടക്കുന്നതായി കണ്ട് നടത്തിയ തിരച്ചിലാണ് കുറുവൻ പുഴയുടെ സമീപത്ത് മരക്കൊമ്പിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടത്. നിലമ്പൂർ പോലീസ് സ്ഥലത്തെത്തി ഇൻക്വസ്റ്റ് നടപടികൾക്ക് ശേഷം എമർജൻസി റെസ്ക്യൂ ഫോഴ്സ് അംഗങ്ങളുടെ സഹായത്തോടെ മൃതദേഹം നിലമ്പൂർ ജില്ലാ ആശുപത്രിയിലേക്ക് മാറ്റി. യൂത്ത് ലീഗ് ചുങ്കത്തറ പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇടത ദുർഭരണത്തിനെതിരെ പ്രതീകാത്മകമായി കുറ്റവിചാരണ സദസ് സംഘടിപ്പിച്ചു. ജനജീവിതം ദുസ്സഹമാക്കിക്കൊണ്ടിരിക്കുന്ന പ്രധാന വിഷയങ്ങളിലൂന്നിയാണ് വിചാരണ നടത്തിയത്. മുസ്ലിം ലീഗ് മലപ്പുറം ജില്ലാ വൈസ് പ്രസിഡന്റ് ഇസ്മായിൽ മൂത്തേടം ഉദ്ഘാടനം നിർവഹിച്ചു. സർക്കാർ പറയുന്നത് ഈ നവകേരള സദസ് CPM സംഘടിപ്പിച്ചിട്ടുള്ളത് സാധാരണക്കാരെക്കാണ്. നിലമ്പൂരിലെ 300,000 ജനങ്ങളെ കാണാൻ 1 മണിക്കൂറാണ് സമയം. പക്ഷെ നിലമ്പൂരിലെ ജനങ്ങളെ കാണാൻ സാധാരണക്കാരെ കാണാൻ 1 മണിക്കൂർ സമയം തന്നപ്പോൾ മലപ്പുറം ജില്ലയിലെ നിലമ്പൂരും വണ്ടൂരും മേറനാടിനെയും മുതലാളിമാരെ കാണാൻ 3 മണിക്കൂറാണ് പിണറായി വിജയൻ സമയമെടുത്തത്. 9 മണി മുതൽ 12 മണി വരെയാണ് പെരിന്തൽമണ്ണയിലെ ഒരു ഓഡിറ്റോറിയത്തിൽ ഈ മുതലാളിമാരെ പിണറായി വിജയൻ കാണുന്നത്. അപ്പൊ പിണറായി വിജയൻ ഇത് സാധാരണ കമ്മ്യൂണിസ്റ്റ് അല്ല. പിണറായി വിജയന്റെ കമ്മ്യൂണിസം എന്ന് പറയുന്നത് മുതലാളിത്ത കമ്മ്യൂണിസം. വിലക്കയറ്റം കൊണ്ട് ജനം പൊറുതിമുട്ടുമ്പോഴും വിലക്കയറ്റം ഉണ്ടായിട്ടില്ല എന്ന മട്ടിൽ പ്രതികരിക്കുന്ന പിണറായി എൻ ഭരണത്തെ വരും തിരഞ്ഞെടുപ്പുകളിൽ ജനം പിഴുതെറിയുമെന്ന് സദസ് അഭിപ്രായപ്പെട്ടു. അധികാരം തുടർന്നും നിലനിർത്തുവാനുള്ള നെട്ടോട്ടത്തിലാണ് നവസദസ്സുകൾ രൂപപ്പെടുത്തിയത്. കേവലം അക്ഷയ സെന്ററുകൾ മുഖേന സ്വീകരിക്കാവുന്ന അപേക്ഷകൾ മഹാമേളകൾ നടത്തി കൗണ്ടറുകളിൽ കൂടി സ്വീകരിക്കുന്നത് എന്തിനാണ്? അഴിമതിയും സ്വജന പക്ഷപാതവും നയമായി സ്വീകരിച്ച സർക്കാർ ധൂർത്തിലൂടെയും ഖജനാവ് കൊള്ളയടിക്കുകയാണ്. സാമൂഹ്യക്ഷേമ പെൻഷൻ വിതരണത്തിലെ കാലതാമസത്തോടൊപ്പം അർഹരായ നിരവധി ആളുകളെ വെട്ടിനിരത്തുകയും ചെയ്തു. നിർമ്മാണ മേഖലയിലെ സ്തംഭനാവസ്ഥയും കാർഷിക മേഖലയിലെ ഉൽപ്പന്നങ്ങളുടെ വിലയിടിവും സാമ്പത്തിക സ്രോതസ്സുകളെ തരിപ്പണമാക്കി. വന്യജീവികൾ നാട്ടിൽ വിഹരിച്ച് വിളകൾ നശിപ്പിക്കുകയും വിലപ്പെട്ട ജീവനുകൾ അപഹരിക്കുകയും ജനങ്ങൾ ഭീതി പൂണ്ട് പുറത്തിറങ്ങുവാൻ കഴിയാത്ത സാഹചര്യത്തിലും ഭരണകൂടം അനങ്ങാപ്പാറ നയമാണ് സ്വീകരിക്കുന്നതെന്നും സദസ് കുറ്റപ്പെടുത്തി. യൂത്ത് ലീഗ് ചുങ്കത്തറ പഞ്ചായത്ത് പ്രസിഡന്റ് നഫ്സാദ് കൂട്ടായി അധ്യക്ഷത വഹിച്ചു. KV അസീസ്, ജാഫർ മാഷ എന്നിവർ പ്രോഗ്രാമിന്റെ മോഡറേറ്റർമാരായി. യൂത്ത് ലീഗ് ചുങ്കത്തറ പഞ്ചായത്ത് ജനറൽ സെക്രട്ടറി അംജിത് ചിരക്കുഴി സ്വാഗതം പറഞ്ഞു. KT കുഞ്ഞാൻ, ഷംസുദ്ദീൻ കൊമ്പൻ, CH അബ്ദുൽ കരീം, പറമ്പിൽ ബാവ, ഇസ്മായിൽ ഹാജി, ചെമല മുഹമ്മദ് ഹാജി, ലുഖ്മാൻ എടക്കര, നാസർ തെറ്റത്ത്, മജീദ് താളിതൊടിക, സംജാസ്,
സീനത്ത് നൗഷാദ്, ബഷീർ കൈപ്പിനി, മാനു പുത്തലത്ത്, സൈനബ മാമ്പള്ളി, ചന്ദ്രൻ, ഷഫീഖ് പരോള്ളി എന്നിവർ പരിപാടിയിൽ സംസാരിച്ചു. മുസ്ലിം ലീഗ് നേതാക്കന്മാരായ അബൂബക്കർ കുട്ടായി, ഇസ്മായിൽ ഒടാക്കൽ, ബഷീർ കവാട്, ജാഫർ പുത്തൻപീടിക, മാടാംബ്ര അബൂബക്കർ, സമീർ കൊമ്പൻ, ഷരീഫ് നാലകത്ത്, അഷ്റഫ് തെച്ചിയോട്, റഫീഖ് കൊളപ്പറ്റ, ജാഷിർ മുത്തൂട്ടി, ഹുസൈൻ, മുഫീദ് വാടിയിൽ, നൌഷാദ്, ഷഹീൻ ഫൈസി, നൌഷാദ് മുനീർ ബാബു, കരീം, നൌഷാദ് നാണി, സമീർ, റഫീഖ്, ഹസൻ, അബൂബക്കർ മാന്തോണി, പോക്കർ പാറക്കൽ, മെയ്ദീൻ പാറക്കൽ, അലി ഒടാക്കൽ, ഉസ്മാൻ മാന്തോണി, കെ ഇസ്മായിൽ എന്നിവർ പരിപാടിക്ക് നേതൃത്വം കൊടുത്തു. സാധാരണ മനുഷ്യരുടെ ജീവനുള്ള ചിത്രങ്ങൾ ലൈവായി വരച്ചു നൽകി പുഞ്ചിരികൾ സ്വന്തമാക്കി മലപ്പുറം MSP ക്യാമ്പിലെ വനിതാ പോലീസ് കോൺസ്റ്റബിൾ സബുറ ബീഗം. കണ്ണും മനസ്സും നിറയ്ക്കുന്ന വരയും കാണുന്നവരുടെ ചിരിയും സാമൂഹിക മാധ്യമത്തിലൂടെ പങ്കുവയ്ക്കുകയാണ് ഈ പോലീസുകാരി. ഒഴിവ് സമയങ്ങൾ ബസ് സ്റ്റാൻഡുകളിലും കടകളിലും അങ്ങാടികളിലും കറങ്ങി നടന്ന് ഒരാളെ കണ്ടെത്തും. അവരുടെ വിശേഷങ്ങൾ ചോദിച്ചറിയുന്ന സമയത്തിനുള്ളിൽ സബോറയുടെ ക്യാൻവാസിൽ അവരുടെ ജീവസ്വറ്റ ചിത്രം വരഞ്ഞിട്ടുണ്ടാകും. സമയപരിമിതി ഉണ്ടെങ്കിൽ ഫോണിൽ ചിത്രം എടുത്തിട്ട് പിന്നീട് വരച്ചു നൽകും. അവരറിയാതെ വരച്ച ചിത്രങ്ങൾ കാണുമ്പോൾ ആ മുഖങ്ങളിൽ തെളിയുന്ന പുഞ്ചിരിയാണ് പ്രതിഫലവും പ്രചോദനവുമെന്ന് സബൂറ പറയുന്നു. ഒരു മുഖം കണ്ടാൽ അറിയാതെ അവരുടെ ചിത്രം മനസ്സിലെത്തും. പിന്നീടത് വരച്ചു കഴിയുന്നതുവരെ ഒരു സമാധാനം ഉണ്ടാകില്ല. ഇത് അവരുടെ കൈകളിൽ ഏൽപ്പിക്കുമ്പോൾ മുഖത്ത് മിന്നിമറയുന്ന ഭാവങ്ങളാണ് ഞാൻ ആസ്വദിക്കുന്നത്, സബൂറ പറയുന്നു. കാരണം ഇതിനെ പഠിച്ചിട്ടൊന്നുമില്ല, പഠിക്കണമെന്ന് ആഗ്രഹം ഉള്ളിലെപ്പോഴും ഉണ്ട്. പിന്നെ ഈ ജോലി കിട്ടിയ ശേഷമാണ് നമ്മൾ ജനങ്ങളുമായിട്ട് കൂടുതൽ ഇടപഴകാനുള്ള ഒരു അവസരം കിട്ടിയിട്ടുള്ളത്. അപ്പോഴൊക്കെയും ഇങ്ങനെ തോന്നും, നമ്മളിൽ നിന്ന് സാധാരണ, അതായത് നമ്മളിൽ നിന്നും വളരെ താഴെ തട്ടിൽ, ജോലി താഴെ തട്ടെന്നും അവരെ പറയാൻ കഴിയില്ല, ജീവിതം മാത്രം മുന്നോട്ട്, ഓരോ ആഘോഷങ്ങളും അവരുടെ ജീവിതത്തിൻ്റെ ഭാഗമാവാത്ത ഒത്തിരി മനുഷ്യന്മാരുണ്ട്. അപ്പം അവർക്ക്, അതായത് ഞാൻ എന്തെങ്കിലും അവർക്ക് ഒരു ഒരു നിമിഷത്തെ ഒരു ചിരി സമ്മാനിക്കുക എന്നൊരു ആഗ്രഹം എനിക്ക് തുടങ്ങിയിട്ട് കുറച്ച് നാളായി. അപ്പം അതിനുള്ള ഓരോ അവസരങ്ങളും ഞാൻ തന്നെ കണ്ടെത്തുകയാണ്. ചായക്കടക്കാരനും വഴിയോരത്തെ കച്ചവടക്കാരും ബസ് സ്റ്റാൻഡിലെ ചെരുപ്പ് നന്നാക്കുന്നയാളും തുടങ്ങി മലപ്പുറം നഗരത്തിലെ പരിചിതമായ പല മുഖങ്ങളും ഇതിനകം സബൂറയുടെ ക്യാൻവാസിൽ ഇടം നേടി. ചിത്രങ്ങൾ കൈമാറുന്ന ദൃശ്യം സബൂറ ആർട്ട് ലവർ എന്ന ഇൻസ്റ്റഗ്രാം പേജിലൂടെ പങ്കുവയ്ക്കും. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.